കോട്ടയം ഡി സി സി പ്രസിഡന്റായി നാട്ടകം സുരേഷ് സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുതിയ നേതൃത്വത്തിനെതിരെ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നതിനായി വിളിച്ചുവെന്നും അത് അനുരഞ്ജനത്തിന്റെ പാതയൊരുക്കലാണ് എന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന വേളയിൽ തന്നെ ഈ കോൺഗ്രസിൽ അത്ര എളുപ്പത്തിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ നിലപാടുകളോട് പൊറുക്കാനാകില്ല എന്ന സൂചനയാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. അതായത് ഒരു നടയ്ക്ക് പോകില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാകുന്നു. കോട്ടയം ഡി സി സിയിൽ രമേശ് ചെന്നിത്തല മാത്രമല്ല, മുൻമന്ത്രി കെ സി ജോസഫും പുതിയ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭാഷയാണ്. 17 വർഷക്കാലം താനും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ കോൺഗ്രസിനെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലും ഉമ്മൻചാണ്ടി പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്നുള്ള നിലയിലുമൊക്കെ നയിച്ചപ്പോൾ ഒരാളോടും സ്വാഭാവികമായി ഗ്രൂപ്പ് താല്പര്യങ്ങളുടെയൊക്കെ പേരിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോഴും ഒരാളോടും ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് പുതിയ നേതാക്കളോടുള്ള കൃത്യമായ സന്ദേശം കൈമാറലാണ്. രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ ഐ ഗ്രൂപ്പിൽ 2-3 സ്ഥാനക്കാരൊക്കെ ആയി നിന്ന ആളുകളാണല്ലോ ഇപ്പോൾ നേതൃസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അവർ ആ നേതൃപദവി കൈവശം കിട്ടിയ ഉടനെ തന്നെ സ്വീകരിച്ച അഹങ്കാരം നിറഞ്ഞ നിലപാടുകൾ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ സുധാകരന് അത്രത്തോളം ഉണ്ടായില്ലെങ്കിൽ പോലും വി ഡി സതീശന് നമ്മൾ ഈ പുത്തനറ്റി പുരപ്പുറം തൂക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലു പോലെ അല്പം ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുമെന്ന് പറയുന്നത് പോലെ ആ നിലയിലുള്ള പെരുമാറ്റമായിരുന്നു ചില നേരങ്ങളിൽ വി ഡി സതീശൻ പുറത്തെടുത്തത്. അങ്ങനെയൊന്നും ആക്ഷേപിച്ച് തള്ളിക്കളയാനുള്ളവരല്ല തങ്ങൾ എന്ന് രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി കോട്ടയം ഡി സി സി പ്രസിഡന്റിൻ്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ താൻ വെറുമൊരു എം എൽ എ മാത്രമാണ്, വെറുമൊരു 4 മെമ്പർഷിപ്പ് കോൺഗ്രസ്സുകാരൻ മാത്രം. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ദേശീയ ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിയോട് സംഘടനാപരമായി ചർച്ച ചെയ്യേണ്ടുന്ന ബാധ്യത ഈ നേതൃത്വത്തിനുണ്ട് എന്നുള്ള കാര്യം ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റൊരു രസമുള്ളത്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലല്ലാതെ ഒരു സംഘടനാ കാര്യത്തിൻ്റെ വേളയിൽ രമേശ് ചെന്നിത്തല ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കഴിഞ്ഞ 17 വർഷമായി കേട്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി അത് വേണമല്ലോ, പക്ഷേ സംഘടനാപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു പുകഴ്ത്തൽ ഉണ്ടായിട്ടില്ല. അതാണ് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പുതിയ സമവാക്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഞാനും ഉമ്മൻചാണ്ടിയുമെന്ന് സംഘടനാ കാര്യങ്ങളിൽ പോലും പറയാവുന്ന നിലയിലേക്ക് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചിരിക്കുന്നു. കെ സി ജോസഫിനെ പോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളെ സംഘടനാ കാര്യങ്ങളിൽ നിശിതമായി വിമർശിച്ചിരുന്ന ആളുകൾ രമേശ് ചെന്നിത്തല മെയ് 2 മുമ്പ് വരെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട നേതാവായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ വേണ്ടാതായില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണൂരിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒത്തുചേർന്നിരുന്ന് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്കാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കുകയും എന്നാൽ ഞങ്ങളുടെ പിടിവിട്ടിട്ടൊരു കളിയില്ല എന്ന് ആ മൂവർ സംഘം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ടായിരിക്കണം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് ഇത്ര മൂർച്ചയുണ്ടാകുന്നത്. കളി കുറേ കണ്ടതല്ലേ, ഇവരെയൊക്കെ കളി പഠിപ്പിച്ചതുമാണല്ലോ. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇതുപോലുള്ള ഒരു നിലപാടെടുത്ത് നേരത്തെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കോൺഗ്രസിന് ഇത്രമാത്രം വലിയ തകർച്ച ഉണ്ടാകുമായിരുന്നില്ല.